ഇന്ത്യയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് തെളിവുകളൊന്നുമില്ല എന്ന് വലിയ വായില് ഡയലോഗ് അടിച്ച് സത്യത്തിൽ എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക്. അതായത് ഓൾറെഡി ട്രൂഡോയെ അവരുടെ രാജ്യത്തെ കുറെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പുള്ളി ഭരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളോട് പ്രശ്നമാണ്. താമസിക്കാൻ വീട് കിട്ടുന്നില്ല, മുടിഞ്ഞ റെന്റ്, വിലക്കയറ്റം, അതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളുടെ തോത് കൂടുന്നു. മാത്രമല്ല ഈ ഖാലിസ്ഥാൻ മൂവ്മെന്റിന്റെ ഒക്കെ ശല്യം, അങ്ങനെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. തെരഞ്ഞെടുപ്പ് വന്നിരുന്നെങ്കിൽ ഇയാളെടുത്ത് തോട്ടിക്കളയെന്നും പറഞ്ഞ് ആൾക്കാരിരിക്കുന്ന സമയത്താണല്ലോ വീണ്ടും നിജാറിന്റെ കേസും കൊണ്ടുവന്നത്. സത്യത്തിൽ അത് ട്രൂഡോയ്ക്ക് തന്നെ തിരിഞ്ഞുകുത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ, ഈ കോമാളി കാരണം തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ കനേഡിയൻസ്. കുറച്ചു നാൾ കൂടി ഒന്ന് ക്ഷമിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ എടുത്ത് വെളിയിൽ കളയുന്നതാണ്. ഈ ജോക്കർ കാരണം കാനഡ മുഴുവൻ നാണം കെട്ടിരിക്കുകയാണ്. ഇയാൾക്ക് വോട്ട് ചെയ്തപ്പോൾ ഇയാൾ ഇത്ര വലിയ വിഡ്ഢിയാണെന്ന് അറിഞ്ഞില്ലല്ലോ ദൈവമേ. ഒരു തീവ്രവാദിക്ക് വേണ്ടി 10 ബില്യന്റെ ട്രേഡിനെയാണല്ലോ ഈ മണ്ടൻ കൊണ്ട് കളഞ്ഞു കുടിച്ചത്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇനി എന്ന് ശരിയാകാനാണ്? എന്ന് വേണ്ട, ഇനി പറയാനൊന്നുമില്ല. കാനഡക്കാര് തന്നെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് കൊല്ലുകയാണ് ഈ പറയുന്ന ട്രൂഡോയെ. ഇലക്ഷൻ കുറച്ചൊന്ന് നേരത്തെ ആക്കാൻ പറ്റുമോ? ഇയാളുടെ ശല്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്ത്യ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾ തെളിവ് തരൂ. അപ്പോൾ ട്രൂഡോ ഇങ്ങനെ പറഞ്ഞു, എന്നെ വിശ്വസിക്കൂ ബ്രോ, ഞാൻ പറയുന്നത് സത്യമാണ്, ഇന്ത്യക്ക് അതിൽ പങ്കുണ്ട്, നിങ്ങൾ എന്നെ വിശ്വസിക്കൂ ബ്രോ, ട്രസ്റ്റ് മീ ബ്രോ. ഇതാണ് ട്രൂഡോ കൊടുത്ത തെളിവ്. എന്ന് വേണ്ട, ട്രോളോട് ട്രോളാണ്. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് കാനഡ ഇന്ത്യ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളുടെ ഇരിപ്പ് വശം മനസ്സിലായത്. ഞാൻ കൃത്യമായിട്ടും ചെന്ന് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാനഡ ഇന്ത്യയെ അല്ല, ഇന്ത്യ കാനഡയാണ് അറ്റാക്ക് ചെയ്തത്. ട്രൂഡോയെ അവർ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. വേറെ പല വാക്കുകളും ഉണ്ട് കേട്ടോ, നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ അതിനേക്കാളും മോശമായിട്ടൊക്കെയാണ് പലരുടെയും കമന്റുകൾ. ഇതുപോലെ ഒരു ഇഡിയറ്റിനെ എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നാണ് കാനഡക്കാരോട് സ്നേഹമുള്ള ചില അമേരിക്കൻസും യൂറോപ്യൻസിന്റെയും കമന്റ്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് റഷ്യക്കാരാണ്. റഷ്യക്കാരും റഷ്യൻ മീഡിയ ഇട്ട് ട്രോളി 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 കൊല്ലുകയാണ് സത്യം പറഞ്ഞാൽ. ബോളിവുഡിലെ ചില സീൻസ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ട്രൂഡോയെ അങ്ങോട്ട് ഈ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ തല്ലി 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 കൊല്ലുന്ന് പറയില്ല, അതുപോലെ ഇട്ട് കൊന്ന് കൊല വിളിക്കുകയാണ് റഷ്യൻ മീഡിയാസ്. റഷ്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ട്രൂഡോ എയറിലാണ്. കാരണം യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഇടയിൽ ട്രൂഡോ അമേരിക്കൻ പക്ഷത്തും ഉക്രൈൻ പക്ഷത്തുമായിരുന്നു. മാത്രമല്ല റഷ്യക്കെതിരെ പലതവണ വളരെ ഗുരുതരമായ കുറെ സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവേ റഷ്യക്കാർക്ക് ഇദ്ദേഹത്തെ കണ്ടുകൂടാം. അപ്പോഴാണ് ഇന്ത്യയുമായിട്ട് മുട്ടിയിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്ന പല്ലും കൂടെ കൊഴിഞ്ഞ് അമ്മാവനായിട്ട് അവിടെ ഇരിക്കുന്നത്. പിന്നെ പറയാനുണ്ടോ, റഷ്യക്കാർ വെറുതെ വിടും, കിട്ടിയ അവസരത്തിൽ അവരും നല്ല ചാമ്പ് ചാമ്പുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം നാണം കെട്ടിരിക്കുകയാണ് ട്രൂഡോ. ഇന്നലകളിൽ ട്രൂഡോ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പൊളിഞ്ഞുപോയി. ട്രൂഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് തന്നെ എഗെയിൻസ്റ്റ് ആയി. അതായത് ഇന്ത്യ തെളിവ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്റലിജൻസ് വിവരം മാത്രമേ ഉള്ളൂ, വേറെ തെളിവൊന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ ഏജൻസിയോട് ചോദിക്കൂ, അവരല്ലേ ഇതെല്ലാം ചെയ്തത്, അവർ തെളിവ് തരും എന്നാണ് ഞാൻ ഇന്ത്യയോട് മറുപടി പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ എന്തൊരു കോമഡിയാണെന്ന് നോക്കൂ. ഒരു മിനിമം മര്യാദ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ചൈനയുമായിട്ട് വലിയൊരു യുദ്ധ തുല്യമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് എത്തി. 2020 ഗാൽവാൻ വാലിയിൽ വലിയ സംഘർഷമുണ്ടായി, രണ്ട് ഭാഗത്തും ജവാന്മാർ മരണപ്പെടുകയും ചെയ്തു. ഇന്ത്യ ശക്തമായിട്ട് തന്നെ വീണ്ടും ചൈനയ്ക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. ടിക്ടോക്ക് അടക്കമുള്ള ചൈനീസ് പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ചൈനയിൽ നിന്നുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ചൈനയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ക്വാളിറ്റി കർശനമാക്കി. അതിനൊക്കെ പുറമെ ഇന്ത്യ വൻതോതിലുള്ള സൈനിക വിന്യാസം അതിർത്തിയിൽ നടത്തുകയും ആയുധങ്ങൾ അടക്കം വിന്യസിക്കുകയും ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഇന്ത്യ ഒരു വശത്ത് ചർച്ച തുടർന്നുകൊണ്ടിരുന്നു മിലിറ്ററി തലത്തിൽ, അതേസമയത്ത് തന്നെ നയതന്ത്ര തലത്തിൽ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഒരു പരിധിവരെ, ഭയങ്കരമായിട്ടൊന്നും ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, ഒരു പരിധിവരെ നിലനിർത്താൻ ഇന്ത്യക്കും ചൈനയ്ക്കും ആ സമയത്ത് പോലും കഴിഞ്ഞു. അതായത് വളരെ മോശം അവസ്ഥയിലാണ്, എപ്പോൾ വേണമെങ്കിലും യുദ്ധമുണ്ടാകാവുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ അരുണാചൽ പ്രദേശിലേക്ക് കുറെ ചൈനീസ് പട്ടാളക്കാർ കടന്നു കയറാൻ ഒരു ശ്രമം നടത്തി. ഇന്ത്യക്കാരെ അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. എന്നിട്ട് പോലും ചില പ്രതികരണങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറം ഇത്രയും മോശമായിട്ട് ബന്ധം പോയിട്ടില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഇന്ത്യ ബന്ധം മാത്രമാണ്. ഈവൻ തുർക്കിയുമായിട്ട് പോലും പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും കുറച്ചും കൂടെ അത് ബെറ്റർ ആയിരുന്നു കാനഡയുമായിട്ടുള്ള റിലേഷൻസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. കാനഡയുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ, കാനഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ, കാരണഭൂതൻ. അപ്പോൾ ഈ ജസ്റ്റിൻ ട്രൂഡോ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടുന്നതിലേക്ക് എത്തിയത്. ഇപ്പോൾ ട്രൂഡോ തന്നെ സ്വയം കുഴിയിൽ വീണു. അയാൾ ഇന്ത്യ വീഴ്ത്താൻ വേണ്ടി ഒരു വാരിക്കുഴി കുഴിച്ചു, എന്നിട്ട് അയാൾ കാത്തിരുന്നു. എന്നിട്ട് ഈ മണ്ടൻ തന്നെ ഓർമ്മിക്കാതെ ആ കുഴിയിലോട്ട് എടുത്ത് ചാടുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ശരിക്കും ജോക്കർ
അതുപോലെ തന്നെ പൊട്ടൻ മണ്ടൻ അതൊക്കെ ചെറുതാണ്, പച്ചത്തെറിയാണെന്നേ കാനഡക്കാർ വിളിക്കുന്നത്. സഹിക്കൂല. ഇനിയിപ്പോൾ ആ സഹതാപം വല്ലതും തോന്നി നാല് വോട്ട് കിട്ടിയാലായി അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അമ്മാതിരി തെറി. സോഷ്യൽ മീഡിയ ഒന്നും തുറന്നു നോക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇപ്പം എനിക്കിവിടെ പ്രേക്ഷകരെ പോലും സ്ക്രീൻഷോട്ട് ഒന്നും കാണിക്കാൻ പറ്റില്ല. അത്ര മോശം തെറിയാണ്, പൂരത്തെറി. നമ്മളെ മറ്റേ ഏതാണ് ചുരുളി സിനിമയില്ലേ, ആ സിനിമ ലെവൽ തെറിയാണ് സത്യത്തിൽ. ഇപ്പോൾ ട്രൂഡോയെ മാത്രമല്ല മൂപ്പരെ വീട്ടുകാരടക്കം തെറി വിളിക്കുന്ന നാട്ടുകാർ ആ അവസ്ഥയിലെത്തി. അത് ഇന്ത്യയുമായിട്ടുള്ള വിഷയം മോശമാക്കിയത് മാത്രമല്ലെന്നേ, പൊതുവെ ഇയാളൊരു കോമാളിയാണ്. അപ്പം ഇയാൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വിഷയത്തെ എല്ലാം ഡൈവേർട്ട് ചെയ്ത് ഇന്ത്യ കാനഡ ഇഷ്യൂവിൽ ആൾക്കാർ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് അയാൾ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ ഇലക്ഷൻ സമയത്ത് എന്തായിരിക്കും അവിടുത്തെ ചർച്ച? ഈ കാനഡയുടെ സോയിലിൽ ഇന്ത്യ കയറിയിട്ട് എന്തോ ചെയ്തു, കാനഡയിലെ പൗരന്മാരെ കൊല്ലാൻ നോക്കുന്നു, ഇന്ത്യൻ ഏജന്റുമാർ കാനഡയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയത്തെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ എന്ത് പറ്റി, ഇത് വലിയൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് അവിടെ മാറി. അപ്പം ഇതിൽ പുള്ളി ഉടായ്പ് കാണിച്ചു എന്ന് ആൾക്കാർക്ക് മനസ്സിലായതാണ് ഇപ്പോൾ സീനായത്. ഓൾറെഡി പുള്ളി ഇഷ്ടമല്ലായിരുന്നു കുറേ പേർക്ക്. ഇപ്പോൾ അതിലും കൂടെ ഈ പറഞ്ഞ കാര്യത്തിലും കൂടെ ഒരു വസ്തുതയുമില്ല, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി രാജ്യ താല്പര്യത്തിന് ഇയാൾ കൊണ്ടുവന്ന് പണയപ്പെടുത്തി എന്ന് മനസ്സിലായതാണ് ഇപ്പോൾ ട്രൂഡോയ്ക്ക് വിനയായത്. ചുരുക്കി പറഞ്ഞാൽ ട്രൂഡോ ഇപ്പോൾ എയറിലാണ്, പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ പോലും കുറേ സപ്പോർട്ട് ഇപ്പോൾ ട്രൂഡോയ്ക്ക് ഇല്ല അവിടെ. അതായത് ആൻറ്റി ഇന്ത്യൻസിൻ്റെ സപ്പോർട്ടുണ്ട്, മറ്റേ ഇന്ത്യൻ വംശജരുടെ സപ്പോർട്ടില്ല. കാരണം ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമായില്ലേ. ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കുകയെന്ന് പറയുമ്പോൾ ആ ബന്ധം വളരെ വഷളായി. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഒന്ന് ഇന്ത്യയിലേക്ക് വരാൻ, അവരുടെ ബന്ധുക്കളെ കാണാൻ, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിലാണെങ്കിലല്ലേ കാനഡയിലുള്ള ഇന്ത്യക്കാർക്കും സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇയാൾക്കിപ്പോൾ ഇന്ത്യക്കാരുടെയും സപ്പോർട്ട് കിട്ടില്ല, ഈ പറയുന്ന കനേഡിയൻസിൻ്റെ നോർമൽ കാനഡയിലുള്ള വെള്ളക്കാരുടെയും സപ്പോർട്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ആകെ കിട്ടാൻ പോകുന്നത് 4-3-7 ഖാലിസ്ഥാനികളുടെ വോട്ടായിരിക്കും. അത് മിക്കവാറും മറ്റേ NDP കൊണ്ടുപോകാനാണ് ചാൻസ്. ഖാലിസ്ഥാൻ പാർട്ടി തന്നെ അവിടെയുണ്ട്, അപ്പോൾ അവർ കൊണ്ടുപോയിക്കോളും. ചുരുക്കി പറഞ്ഞാൽ ട്രൂഡോ മാവൻ പെട്ടു എന്നുള്ളതാണ് അവസ്ഥ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.